അങ്ങനെ നമ്മുടെ മീൻ പ്രഷർ കുക്കറിൽ പൊള്ളിച്ചെടുത്തത് റെഡിയായിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക രുചിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മീൻ കുക്കറിൽ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മൾ മീൻ വറുത്തതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒറ്റയടിക്ക് അതിലും ടേസ്റ്റിൽ കുക്കറിൽ വളരെ ഈസി ആയിട്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊള്ളിക്കാനായിട്ട് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് 4 അയലയാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ പൊള്ളിച്ചെടുക്കാം. മത്തിയോ അല്ലെങ്കിൽ ഐക്കുറയോ നെയ്മീനോ അല്ലെങ്കിൽ കരിമീനോ ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുവരെ പൊള്ളിച്ചെടുക്കാം. നമ്മളിവിടെ 4 അയല നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് നേരം നമുക്ക് മീൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിറയെ വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ പാകത്തിന് ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മസാല എന്നിട്ട് നല്ലവണ്ണം നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മീൻ നല്ലവണ്ണം വരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വരഞ്ഞ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക. അധികം ലൂസായി പോകണ്ട. അങ്ങനെ എല്ലാ മീനും നമ്മളിവിടെ മസാല നല്ലവണ്ണം പുരട്ടി വച്ചിട്ടുണ്ട്. ഞാനിവിടെ വാളംപുളിയുടെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയുടെ വെള്ളം ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ശരിയാക്കി എടുക്കാം. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 25 ചെറിയുള്ളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മീൻ കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന മസാലയിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ചേർത്ത് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ മീനിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു ഒറ്റ വിസിൽ കിട്ടിയാൽ മതി. ഒരു വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റീം ഒന്ന് കുറയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള പ്രഷർ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. എന്നിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് മീനൊന്ന് പതുക്കെ മറിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ മീനും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ അടപ്പിട്ടിട്ട് ചീറ്റിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടുത്ത വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വീണ്ടും 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. എന്നിട്ട് അതിനടുത്തുള്ള ബെല്ലൊന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കാണാൻ പറ്റും. കുറച്ച് മസാലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇടാം. അങ്ങനെ നമ്മുടെ മീൻ പ്രഷർ കുക്കറിൽ പൊളിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക രുചിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.